ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി, ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരു സഹോദരരെ എന്നും, നമ്മൾ ദിവസേന ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ, അല്ലേ? അത് തന്നെയാണ്. ആ ഭാവം ഉണ്ടെങ്കിൽ നന്നല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ചിലർക്ക് അങ്ങനെ ഒരു ഭാവമുണ്ട്, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ, അങ്ങനെയൊക്കെ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. ഓരോന്നും ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ ഭഗവാന്റെ ഇച്ഛ പോലെയല്ലേ? അദ്ദേഹം പറയണ പോലെ നമ്മൾ പ്രവർത്തിക്കണു, അത്രയേ ഉള്ളൂ. അത് പലരും മനസ്സിലാക്കണില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഒന്നും പറയേണ്ട കാര്യമില്ല. പറയാൻ കാരണം, ആരുടെ ഗർവാണെങ്കിലും അത് ഭഗവാൻ കൃഷ്ണൻ തീർത്തിട്ടേ ഉള്ളൂ. ഭഗവാൻ കൃഷ്ണൻ മാത്രമല്ല, ഗണപതി ഭഗവാനും ഗർവ് തീർത്തിട്ടുണ്ട്. ആ കഥ എല്ലാവർക്കും അറിയണമുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ചെറുതായി ഒന്ന് പങ്കുവയ്ക്കാം. സമ്പത്തിൻ്റെ അധിപൻ ധനേശൻ എന്ന പേരുള്ള കുബേരൻ, അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും നല്ല പദവിയിലാണ്. അപ്പോൾ കുറച്ച് അഹങ്കാരം, ഞാനെന്ന ഭാവം. ഒരു ദിവസം അദ്ദേഹം കൈലാസത്തിലെ പരമശിവനെയും പാർവതിയും ഒക്കെ കാണാൻ പോയി. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുട്ടികളുള്ള സ്ഥലമാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകുമല്ലോ, അങ്ങനെയല്ലേ പതിവ്? അതുപോലെ ഇദ്ദേഹവും വലിയൊരു കൊല പഴം കൊണ്ടാണ് പോയത്. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ ഗണപതി ഓടി വന്ന് ആ കൊല മുഴുവൻ കൂടെ എടുത്തു, അങ്ങോട്ട് ഓടിപ്പോയി. മുഴുവൻ കഴിക്കാനാണേ, അറിയാലോ കുംഭോദരൻ എന്നാ പേരേ, കുംഭം നിറയ്ക്കാൻ വേണ്ടി പോയതാ. ഇത് കണ്ടപ്പോ ഇത്ര കൊതിയനാ പരമശിവനോട് പറഞ്ഞു, പ്രഭോ ഒരു ദിവസം അങ്ങും കുടുംബവും എല്ലാവരും എൻ്റെ കൊട്ടാരത്തിലൊന്ന് വരൂ, ഞാനൊരു വിരുന്ന് ഒരുക്കുന്നുണ്ട്. ദാ ഈ വികൃതിയുടെ വിശപ്പും മാറ്റാം എന്ന് കുറച്ച് അഹങ്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്. പരമശിവൻ്റെ കാര്യം മനസ്സിലായി, എങ്കിലും നിരസിച്ചില്ല. ഓ ശരി, വരാം. അതനുസരിച്ച് ഒരു ദിവസം എല്ലാവരും കൂടി കുടുംബസമേതം കുബേരൻ്റെ കൊട്ടാരത്തിലെത്തി. സന്തോഷത്തോടെ കുബേരൻ്റെ കുടുംബം പരമശിവന്റെ കുടുംബത്തെ വരവേറ്റു. സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ടാവാം ബാക്കി സംസാരങ്ങൾ. അപ്പോൾ ശിവൻ പറഞ്ഞു, ആദ്യം കുട്ടികൾക്ക് കൊടുക്കുക, എന്നിട്ടാവാം നമുക്ക് കഴിക്കൽ. അങ്ങനെയാണല്ലോ നമ്മുടെ വീടുകളിലും പതിവ്, കുട്ടികൾക്ക് ആദ്യം കൊടുക്കുക, എന്നിട്ടാണല്ലോ വലിയവർ കഴിക്കുക. ശരി എന്ന് പറഞ്ഞ് കുബേരൻ തന്നെ, ഒരുപാട് പേരുണ്ട് എങ്കിലും കുബേരൻ തന്നെ കുട്ടികൾക്ക് വിളമ്പാൻ തുടങ്ങി. ഗണപതി, സുബ്രഹ്മണ്യൻ, അങ്ങനെ ഒരുപാട് അവിടെ വന്ന മറ്റു കുട്ടികൾക്കും ഒക്കെ വിളമ്പാൻ തുടങ്ങി.
ഗണപതിയുടെ ഇലയിൽ വിളമ്പുന്ന മുഴുവൻ നിമിഷം കൊണ്ട് എല്ലാം ആ ഉണ്ണിഗണപതി വയറ് നിറച്ചു. ഇത് കണ്ട് അത്ഭുതമായിട്ട് ഇനിയും വേണോ? ഓ ശരി, വീണ്ടും കൊണ്ടുവന്നു. കൊണ്ടുവന്നത് കൊണ്ടുവന്ന മുഴുവൻ ഗണപതി ഭഗവാൻ കഴിച്ചു. ആ സദ്യയ്ക്ക് ഒരുക്കിയ സാധനങ്ങൾ, വിഭവങ്ങൾ മുഴുവൻ കഴിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും ഞെട്ടി, എന്താപത്? പിന്നെയും വിശപ്പ് മാറാതെ പാത്രങ്ങൾ എടുത്ത് കഴിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞ് കുബേരന്റെ പിന്നാലെ ഓടി. കുബേരൻ ഇത് കണ്ടപ്പോ അബദ്ധായി എന്ന് മനസ്സിലാക്കി ശിവന്റെ കാൽക്കൽ വീണു എന്നാണ്. ഇത് കണ്ട് പാർവതീദേവി ഒരു ഗ്ലാസ് പാല് ഗണപതിക്ക് കുടിക്കാൻ കൊടുത്തു എന്നാണ് കഥ. ചില കഥകളിൽ ഒരു തുളസിപ്പൂവ് അല്ലെങ്കിൽ തുളസിയുടെ ഇല കൊടുത്തു എന്നാണ്. എന്തു തന്നെയായാലും ശരി, ഗണപതിയുടെ വിശപ്പും മാറി. അത് കണ്ടപ്പോൾ കുബേരൻ പരമശിവനോടും പാർവതീദേവിയോടും ഗണപതി ഭഗവാനോടൊക്കെ ക്ഷമ ചോദിച്ചു. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അത് തീർത്ത് എന്നെ അനുഗ്രഹിച്ച എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ് ഉണ്ടായത്. ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കണ? അഹങ്കാരം എന്ന ആ ഭാവം, ആ എനിക്ക് എല്ലാം ഉണ്ട്, ഒരു കുട്ടിയുടെ മുമ്പിലും കൂടി അത് വിജയിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പം അത് നന്നല്ലാതെ മനസ്സിലായല്ലോ. അങ്ങനെയുള്ള കുബേരൻ്റെ ഗർവ് തീർത്ത ആ കുംഭോദരൻ നമ്മളെയും നമ്മുടെ കുറവുകളൊക്കെ തീർത്ത് എന്നും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ദിവസേന നമുക്ക് രാവിലെ ഭഗവാനെ ഏത്തിടുമ്പോൾ ജപിച്ച് പ്രാർത്ഥിക്കാം. ഭഗവാൻ തന്നെ തോന്നിപ്പിച്ച ചില വരികൾ എന്ന് പറയാം, അത് ജപിച്ച് നമുക്ക് ആ ഗണനായകൻ്റെ, ആ വിഘ്നേശ്വരൻ്റെ കാൽക്കൽ ഏത്തമിട്ട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുബേരന്റെ ഗർവ് തീർത്തനുഗ്രഹിച്ച കുംഭോദരാ ഗണനായക നമോസ്തുതേ. കുബേരന്റെ ഗർവ് തീർത്തനുഗ്രഹിച്ച കുംഭോദരാ ഗണനായക നമോസ്തുതേ. കുറവുകൾ തീർത്തനുഗ്രഹിക്ക വിഘ്നേശ്വര കുനിഞ്ഞേത്തമിട്ടു വണങ്ങിടാം നിത്യം. കുറവുകൾ തീർത്തനുഗ്രഹിക്ക വിഘ്നേശ്വര കുനിഞ്ഞേത്തമിട്ടു വണങ്ങിടാം നിത്യം. അങ്ങനെ ഗണപതി ഭഗവാനും ശ്രീ ഗുരുവായൂരപ്പനും എല്ലാവരെയും എന്നും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.